അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി ചില മാസങ്ങൾ മുടങ്ങിപ്പോകുന്ന നില വന്നു അങ്ങനെ വന്നപ്പോഴാണ് നിയമസഭയിൽ സംസ്ഥാന സർക്കാർ അസന്നിഗ്ധമായി ഒരു കാര്യം പ്രഖ്യാപിച്ചത് എല്ലാ മാസവും മുടക്കമില്ലാതെ പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തിരിക്കും മാത്രമല്ല കുടിശ്ശികയായി കിടക്കുന്ന തുക അത് മുഴുവൻ ഈ വർഷവും അടുത്ത വർഷവും കൊണ്ട് കൊടുത്തു തീർക്കും ഈ വർഷം രണ്ട് ഘടും അടുത്ത വർഷം മൂന്ന് ഘടും ആ രണ്ട് ഘടുവിൽ ഒരു ഘഡു കൊടുത്തു കഴിഞ്ഞു രണ്ടാമത്തെ ഘടും അടുത്തു തന്നെ കൊടുക്കുന്നു അടുത്ത വർഷം മൂന്ന് ഘടുവും കൊടുക്കും ഇപ്പോൾ എല്ലാ മാസവും ഈ ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കുകയാണ് എൽ ഡി എഫ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഈ ആയിരത്തി അറുനൂറിൽ തന്നെ നിൽക്കുമെന്നല്ല അവിടുന്നും മുന്നോട്ട് പോകുമെന്നാണ് അവിടെ തന്നെയാണ് എൽ ഡി എഫ് ഇപ്പോഴും നിൽക്കുന്നത് ഇത് നമ്മുടെ സംസ്ഥാനത്ത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലുള്ളത് കൊണ്ട് നടക്കുന്ന കാര്യമല്ലേ അല്ലെങ്കിൽ ഈ പാവങ്ങളെ ആരെങ്കിലും തിരിഞ്ഞു നോക്കുമോ യു ഡി എഫിന് വലിയ ചിന്തയുണ്ടാകുമായിരുന്നോ ഇതിനെയാണ് മുടക്കാൻ നോക്കിയത് കേന്ദ്ര ഗവൺമെൻറ് ഒരു ഭാഗം വേറൊരു ഭാഗം നമ്മുടെ സംസ്ഥാനത്ത് കിഫ്ബി കിഫ്ബി ചെയ്യുന്നത് എന്താ നമ്മുടെ നാടിന് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കിഫ്ബി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് നാടിന് വികസനം വേണം വിവിധ തരത്തിലുള്ള വികസനം വേണം ആ വികസനത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് എൽ ഡി എഫ് സർക്കാർ അവതരിപ്പിച്ചിട്ടുണ്ട് എൽ ഡി എഫിനൊരു കൃത്യമായ വീക്ഷണമുണ്ട് എന്താണ് ആ വീക്ഷണം വികസനത്തിൻ്റെ സ്വാദ് ഏതാനും ചിലർ അറിയലല്ല വികസനത്തിൻ്റെ സ്വാദ് എല്ലാവരിലും എത്തണം വികസനം ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്തിന് മാത്രമുള്ളതല്ല വികസനത്തിൻ്റെ സ്പർശം എല്ലായിടവും എത്തണം അതുകൊണ്ടാണ് സാമൂഹ്യ നിരധിഷ്ഠിതമായ സർവതല സ്പർശിയായ വികസനം എന്ന് എൽ ഡി എഫ് പറഞ്ഞത് ആ വികസനമാണ് നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമാക്കാൻ നോക്കുന്നത് അതിൻ്റെ ഒരുപാട് ഘടകങ്ങളുണ്ട് അതിലേക്കാകെ ഇപ്പോൾ പോവുകയല്ല അതിലൊരു ഭാഗം നിർവഹിക്കുന്നതിനുള്ള പണം കണ്ടെത്തുന്നത് കിഫ്ബി മുഖേനയാണ് കിഫ്ബിയിലൂടെ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ പ്രഖ്യാപിച്ചത് ഞങ്ങളിവിടെ അൻപതിനായിരം കോടി രൂപയുടെ പദ്ധതി ഈ അഞ്ച് വർഷം കൊണ്ട് നടപ്പാക്കുമെന്നായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഗവൺമെൻറ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അഞ്ച് വർഷം പൂർത്തിയാക്കുമ്പോൾ കാണാൻ കഴിഞ്ഞത് അൻപതല്ല അറുപത്തി രണ്ടായിരം കോടി രൂപയുടെ പദ്ധതി ഏറ്റെടുത്തതാണ് ഇപ്പോഴത് എൺപത്തയ്യായിരം കോടിയുടെ മേലെയാണ് ഇതാണ് നാടിൻ്റെ അവസ്ഥ നിങ്ങൾ എവിടെ നോക്കിയാലും ആ കിഫ്ബിയുടെ പണം ഉപയോഗിച്ച് നിർമ്മിച്ച പദ്ധതികൾ കാണാൻ കഴിയും നമ്മുടെ സ്കൂളുകൾ നമ്മുടെ ആശുപത്രികൾ നമ്മുടെ പല റോഡുകൾ പല പാലങ്ങൾ പല വിധത്തിലുള്ള കെട്ടിടങ്ങൾ പല പദ്ധതികൾ നാഷണൽ ഹൈവേ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ ഇരുപത്തഞ്ച് ശതമാനം കൊടുക്കേണ്ടി വന്നപ്പോൾ അതിനെ കെട്ടിവെക്കേണ്ട അയ്യായിരത്തി അറുനൂറ് കോടിയോളം രൂപ ഇങ്ങനെയെല്ലാം കിഫ്ബിയിൽ നിന്നാണ് നമ്മൾ കണ്ടെത്തിയത് അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകണ്ട എന്ന് കേന്ദ്ര ഗവൺമെന്റ് കിഫ്ബി എടുക്കുന്ന വായ്പ സംസ്ഥാന സർക്കാരിൻ്റെ വായ്പയായി പരിഗണിക്കുമെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി എന്നൊരു സ്ഥാപനം ഇന്ത്യാ ഗവൺമെന്റിനുണ്ട് അവർ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് അതിനവർ വായ്പ എടുക്കുന്നുണ്ട് ആ വായ്പ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വായ്പയായി പരിഗണിക്കുന്നില്ല അത് ചോദിച്ചപ്പോൾ അങ്ങനെ വായ്പ എടുക്കാൻ പറ്റില്ല എന്നാണ് കിഫ്ബിക്ക് വായ്പ എടുക്കാൻ പറ്റില്ല കിഫ്ബി എടുക്കുന്ന വായ്പ കേന്ദ്ര ഗവൺമെൻ്റെ വായ്പ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വായ്പയായി കണക്കാക്കും ഒന്നേയുള്ള ഉദ്ദേശം ഇതിന് ന്യായമൊന്നുമില്ല നമ്മുടെ വികസനത്തെ തടയണം ആ വികസനം തടയാനുള്ള നടപടികളാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്